പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരെയും നോളജ് ആൻഡ് കരിക്കുലത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് ചർച്ച ചെയ്തു വന്നിരുന്നത്. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അല്ലേ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ദ സോഷ്യൽ സിസ്റ്റം, സമൂഹ വ്യവസ്ഥിതിയിൽ എങ്ങനെയാണ് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്, പരിവർത്തനം നടക്കുന്നത്, ഒരു രാജ്യത്ത്, ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ലോകത്ത് മൊത്തത്തിൽ എങ്ങനെയാണ് പരിവർത്തനം നടക്കുന്നത്, എന്തൊക്കെ ഫാക്ടറുകളാണ് അതിന് പിന്നിലുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ടേം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്? സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തികൾ അവരുടെ സോഷ്യലി അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിൽ നിന്നും സോഷ്യലി അച്ചീവ്ഡ് സ്റ്റാറ്റസിലേക്ക് മാറുന്ന പ്രക്രിയയാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ രണ്ട് വിധത്തിൽ നടക്കാം, ഒന്ന് ഇൻഡിവിജ്വൽ ലെവലിലും മറ്റൊന്ന് സോഷ്യൽ സിസ്റ്റം ലെവലിലും. അപ്പോൾ സോഷ്യൽ സിസ്റ്റം ലെവലിൽ എങ്ങനെയാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കാം നമുക്ക്. സാമൂഹിക വ്യവസ്ഥിതിയിൽ സോഷ്യൽ സിസ്റ്റം ലെവലിൽ എങ്ങനെ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നടക്കും എന്ന് നോക്കാം. ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ പരിവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൻ്റെ നിലവിലുള്ള ബോധ്യത്തിൽ വരുന്ന കൂട്ടമായ വലിയ തോതിലുള്ള മാറ്റങ്ങളെയാണ് സൊസൈറ്റൽ ലെവലിൽ, സോഷ്യൽ സിസ്റ്റം ലെവലിൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ സാമൂഹിക പരിവർത്തനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൻ്റെ നിലവിലുള്ള പൊതുബോധത്തിൽ വരുന്ന വലിയ തോതിലുള്ള മാറ്റങ്ങളെയാണ് സോഷ്യൽ സിസ്റ്റം ലെവലിൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രാദേശിക തലത്തിലാവാം, ഒരു സ്റ്റേറ്റ് മൊത്തത്തിൽ അവരുടെ പൊതുബോധത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതാവാം, അതല്ലെങ്കിൽ ഒരു രാജ്യം ഒന്നടങ്കമോ ആഗോളതലത്തിലോ ജനങ്ങളുടെ മൊത്തം ബോധ്യങ്ങളിലുണ്ടാവുന്ന പരിവർത്തനത്തെയാണ് സോഷ്യൽ സിസ്റ്റം ലെവലിലുള്ള പരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പോൾ പ്രാദേശിക തലത്തിൽ, സംസ്ഥാന തലത്തിൽ അല്ലേ, ഒരു സ്റ്റേറ്റിൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറി മാറി വരുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഭരണം മാറി വരുന്നത് ആളുകളുടെ പൊതുബോധം മാറുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം അല്ലേ. 5 കൊല്ലം ഒരു മുന്നണി ഭരിക്കുന്നു, അപ്പോൾ ആ മുന്നണിക്കെതിരെയുള്ള എന്തെങ്കിലുമൊക്കെ വികാരങ്ങൾ പിന്നെ അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങൾക്ക് മൊത്തം ജനങ്ങളുടെ മൊത്തം പൊതുബോധത്തിലുണ്ടാവുന്ന മാറ്റം അടുത്ത 5 വർഷം കഴിയുമ്പോൾ അല്ലേ വേറൊരു മുന്നണി ഭരിക്കാനിടയാവും. അങ്ങനെ ആഗോളതലത്തിൽ ഇത്തരത്തിൽ ലോകത്താകമാനമുള്ള ജനങ്ങളിലുണ്ടാവുന്ന പൊതുബോധങ്ങൾ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്തിൽ ഇപ്പോൾ നമുക്ക് ഈ അടുത്ത് നടന്ന റവല്യൂഷൻസൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളിലും ഈ അടുത്ത കാലത്ത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ പല റവല്യൂഷൻസ് ഉണ്ടായി. അപ്പോൾ അതൊക്കെ അവിടെ കാണിക്കുന്നത് ആളുകൾ നിലവിലുള്ള വ്യവസ്ഥിതിയിൽ അതൃപ്തരാണ് എന്നുള്ളതും ആ അതൃപ്തി അവരെ മറ്റൊരു ബോധത്തിലേക്ക്, നിലവിലുള്ള ബോധത്തിൽ നിന്ന് മറ്റൊരു ബോധത്തിലേക്ക് അവരെ മാറ്റുകയും ആ സൊസൈറ്റിയിൽ പരിവർത്തനം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് സൊസൈറ്റിയിലുള്ള മൊത്തം ജനങ്ങളുടെ പൊതുബോധത്തെ റിഫൈൻ ചെയ്യുക എന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും നിലവിലുള്ള ബോധ്യങ്ങളെ പരിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യൽ സിസ്റ്റം ലെവലിൽ സാമൂഹിക പരിവർത്തനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ സമൂഹത്തിനൊന്നാകെ സംഭവിക്കുന്ന പരിവർത്തനം, അത് ബാഹ്യ ഇടപെടലുകൾ അല്ലെങ്കിൽ ബാഹ്യ ഉത്തേജനം വഴിയോ മനഃപൂർവമായോ സംഭവിക്കാം.
ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകൾ, മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ, രാജകീയ ശാസനകൾ അല്ലെങ്കിൽ കൽപ്പനകൾ, ഇവയൊക്കെ ഒരു സമൂഹത്തിൽ പരിവർത്തനം കൊണ്ടുവരാൻ കാരണമാവും. ലോകത്താകമാനമുള്ള വിവിധ നാഗരികതകൾ അല്ലെങ്കിൽ നഗരങ്ങൾ, ഇതിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബോധപൂർവമായ തരത്തിലുള്ള വ്യക്തമായ സാമൂഹ്യ പരിവർത്തനങ്ങൾ ഇത്തരം നാഗരികതകളിലും നഗരങ്ങളിലും നടന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇത്തരം നഗരങ്ങളും നാഗരികതകളും ഒരു സമൂഹത്തിൽ സാമൂഹ്യ പരിവർത്തനം സംഭവിച്ചതിൻ്റെ ഫലങ്ങളാണ് എന്ന് നമുക്ക് ഇതിൻ്റെയൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. സാമൂഹിക പരിവർത്തനത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന സമരം 1994 നടന്നത്. ചില രാജ്യങ്ങൾ സ്വമേധയാ ഇൻറ്റൻഷനലി സാമൂഹ്യ പരിവർത്തനങ്ങൾക്ക് വിധേയരാകും. മറ്റു ചില രാജ്യങ്ങളാവട്ടെ സാമൂഹിക വിപ്ലവങ്ങളിലൂടെയോ ബാഹ്യ ഇടപെടലുകളിലൂടെയോ സാമൂഹ്യ പരിവർത്തനം സംഭവിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ 1994 നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ നടന്ന വർണ്ണവിവേചനത്തിനെതിരെയുള്ള പോരാട്ടം ആ രാജ്യത്തെ ജനങ്ങളുടെ പൊതുബോധത്തെ തന്നെ മാറ്റുകയും വർണ്ണവിവേചനം ഇല്ലാതാക്കാൻ സാധിക്കുകയും ചെയ്തു. സാമൂഹ്യ പരിവർത്തനത്തിന് ഉത്തമ ഉദാഹരണമാണ് ദക്ഷിണാഫ്രിക്കയിലുള്ള ഈ ഒരു സംഭവം. വ്യത്യസ്ത അനുമാനങ്ങളെയും വിശ്വാസങ്ങളെയും അടിസ്ഥാനമാക്കി തികച്ചും പുതിയ സന്ദർഭത്തിൽ അല്ലെങ്കിൽ മാതൃകയിൽ മനോഭാവങ്ങളും മൂല്യങ്ങളും സൊസൈറ്റിയിൽ രൂപപ്പെട്ടു വരികയും അത് ആ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിലനിൽക്കുന്ന മൂല്യങ്ങളും മനോഭാവങ്ങളും കാലക്രമേണ സമൂഹത്തിൽ പരിവർത്തനം സാധ്യമാക്കുന്നു. അങ്ങനെ സാമൂഹിക പരിവർത്തനം എന്നുള്ള പ്രക്രിയ ഒരു സൊസൈറ്റിയിൽ സംഭവിക്കുന്നു. ഇതാണ് സൊസൈറ്റി ലെവലിൽ സാമൂഹിക പരിവർത്തനം എന്താണ് എന്നുള്ളതിനെ നമുക്ക് നിർവചിക്കാൻ, ഇങ്ങനെയാണ് നമുക്ക് നിർവചിക്കാൻ കഴിയുന്നത്. ഇനി അടുത്തത് നമ്മൾ രണ്ട് ടേമുകൾ പഠിക്കുകയാണ്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് വേഴ്സസ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. എന്താണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, എന്താണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, ആദ്യം നമുക്ക് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് നോക്കാം. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, ഒരു വ്യക്തി ജനിച്ചത് മുതൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജനനം മുതൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന സോഷ്യൽ സ്റ്റാറ്റസിനെയാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മാതാപിതാക്കളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ലഭിക്കുന്ന സ്റ്റാറ്റസാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. തുടർന്നുള്ള ജീവിതത്തിൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഭാവി ജീവിതത്തിൽ ഈ സാമൂഹിക പദവിയിൽ, ജനനത്തോടുകൂടി ലഭിക്കുന്ന ഈ സാമൂഹിക പദവിയിൽ അധിഷ്ഠിതമായിട്ടുള്ള റോളായിരിക്കും ആ വ്യക്തി സമൂഹത്തിൽ കൈകാര്യം ചെയ്യേണ്ടി വരിക. ഉദാഹരണത്തിന്, സമ്പത്തുള്ള കുടുംബത്തിൽ ജനിക്കുന്ന ആളുകൾ ജനനം മുതൽ സാമൂഹിക പദവിയുള്ളതായി കണക്കാക്കപ്പെടുന്നു അല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിക്കുന്ന, ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളിൽ ജനിക്കുന്ന ആളുകൾ, അവർക്ക് ജനനം മുതലേ ആ ഒരു കുടുംബത്തിൻ്റെ പദവി അല്ലേ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക വിഭാഗത്തിന് സൊസൈറ്റിയിൽ ലഭിക്കുന്ന പദവി അവർക്കും ലഭിക്കുന്നു. തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ ഈ പദവിയിൽ അധിഷ്ഠിതമായിട്ടുള്ള റോളുകൾ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ, സൊസൈറ്റിയിൽ ഇത്തരം ആളുകൾ വഹിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. രണ്ടാമത്തെ ടേമായിരുന്നു അച്ചീവ്ഡ് സ്റ്റാറ്റസ്. എന്താണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്? ഒരു വ്യക്തി അവൻ്റെ മെറിറ്റുകൾ കൊണ്ട്, അവൻ്റെ കഴിവുകൾ കൊണ്ട്, നൈപുണികൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ആ വ്യക്തി നേടുന്ന പദവിയാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ഒരു വ്യക്തി അവൻ്റെ മെറിറ്റ്, സ്കിൽ,
സ്കില്ല്, എബിലിറ്റീസ്, ആക്ഷൻസ്, ഇത്തരം വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി ആ വ്യക്തി നേടിയെടുക്കുന്ന, അത് ജന്മനാ ലഭിക്കുന്നതല്ല, മറിച്ച് അവൻ അവൻ്റെ പ്രയത്നത്താൽ നേടിയെടുക്കുന്ന സ്റ്റാറ്റസിനെയാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു വ്യക്തി, ആ വ്യക്തി ധാരാളമായിട്ട് പഠിക്കുകയും അല്ലെങ്കിൽ ഒരു പിന്നെന്താ ഒരു വ്യക്തി ഡോക്ടറായി മാറുന്നത്. എങ്ങനെയാണ് ഡോക്ടറായി മാറുന്നത്? ആ വ്യക്തി ധാരാളമായി അതുമായി ബന്ധപ്പെട്ട നോളജ് കരസ്ഥമാക്കുകയും അങ്ങനെ ആ വിഷയത്തിൽ അല്ലെങ്കിൽ പിന്നെ ഒരു ഡോക്ടറായി മാറുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അച്ചീവ്ഡ് സ്റ്റാറ്റസിന് മറ്റൊരു ഉദാഹരണമാണ് ഒരു വ്യക്തി കുറ്റവാളിയായി മാറുന്നത്. അല്ലേ? അതായത് ആ വ്യക്തി സൊസൈറ്റിയിൽ അവന് നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അവനെ എന്ത് ചെയ്യുന്നു? അവനെ കുറ്റവാളിയാക്കി മാറ്റുന്നു. സമൂഹം അവനെ കുറ്റവാളി എന്ന് വിളിക്കുന്നു. ആ വ്യക്തിക്ക് സമൂഹം ചാർത്തി കൊടുക്കുന്ന പദവിയാണ് കുറ്റവാളി എന്നുള്ളത്. ദാറ്റ് ഈസ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ആ വ്യക്തിയുടെ സൊസൈറ്റിയിലുള്ള ആക്ഷൻസ് ആ വ്യക്തിക്ക് നേടിക്കൊടുത്ത സൊസൈറ്റിയിലുള്ള പദവിയാണ് കുറ്റവാളി എന്നുള്ളത്. സോ അങ്ങനെ ഒരു വ്യക്തിക്ക് അവൻ്റെ പ്രയത്നത്താൽ, അവൻ്റെ കഴിവുകൊണ്ട്, അവൻ്റെ ആക്ഷൻ കൊണ്ട്, അവൻ്റെ അറിവുകൾ കൊണ്ട് സൊസൈറ്റിയിൽ ലഭിക്കുന്ന സ്റ്റാറ്റസിനെയാണ് നമ്മൾ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഭാവിയിൽ നിങ്ങളൊക്കെ എന്തായി മാറും? നിങ്ങളും ഞാനും ഒക്കെ എന്തായി മാറും? ടീച്ചേഴ്സായി മാറും അല്ലേ? നല്ല ടീച്ചേഴ്സായിട്ട് മാറും. സോ അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് എന്തായി മാറും? ഇപ്പം നിലവിലുള്ള സ്റ്റാറ്റസ് വിട്ട് നമ്മളെ സ്റ്റാറ്റസ് ടീച്ചർ എന്നുള്ളതായി മാറും. ഓക്കെ, അതിനെയാണ് നമ്മൾ അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ സ്റ്റാറ്റസ് പിന്നീടുള്ള ജീവിതത്തിൽ ആ വ്യക്തിയുടെ സമൂഹത്തിലുള്ള റോള് നിർണയിക്കും. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, സോഷ്യൽ ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഇൻഡിവിജ്വൽ ലെവലിൽ എങ്ങനെയാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ദ സോഷ്യൽ സിസ്റ്റം ലെവലിൽ എങ്ങനെയാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പാരൻസിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ജന്മനാ ലഭിച്ചിട്ടുള്ള സാമൂഹിക പദവിയിൽ നിന്ന് സോഷ്യലി അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് അതിന് പറയാം അല്ലേ. അത്തരം പദവിയിൽ നിന്ന് സ്വയം പ്രയത്നത്താൽ നേടിയെടുത്ത സോഷ്യലി അച്ചീവ്ഡ് സ്റ്റാറ്റസിലേക്ക് മാറുന്ന പ്രക്രിയയാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ വ്യക്തിയുടെ വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതുപോലെ എന്നാൽ സാംസ്കാരിക പരിഷ്കാരങ്ങളിലോ പരിവർത്തനങ്ങൾ മൂലമോ വ്യക്തികൾക്കുണ്ടാവുന്നത് പോലെയുള്ള വലിയ സാമൂഹ്യ മാറ്റമാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ വഴിയും വ്യക്തികളിൽ സംഭവിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.